ആറ്റിങ്ങൽ നിയോജകമണ്ഡലം ബിജെപി എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി സുധീറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആറ്റിങ്ങൽ ദ്വാരക ഓഡിറ്റോറിയത്തിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ കാര്യഘട്ടം. ഇതിനു മുമ്പ് മറ്റ് രണ്ടു മുന്നണികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് അംഗീകരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ പര്യാപ്തരായിട്ടുള്ള നേതാക്കന്മാരെ കരുതലായിട്ടുള്ള നേതാക്കന്മാരെ ഞങ്ങൾ തിരയുകയാണ് എന്നാണ് പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ ദിശാസൂചികയാണ്. അത് ഒരു കാര്യം ഈ കഴിഞ്ഞ 50 വർഷ കാലഘട്ടത്തിലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും അംഗീകരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ശക്തരായുള്ള സ്ഥാനാർത്ഥിയാണോ അതോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം നമുക്കറിയാം ഇന്ത്യയില് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആറ്റിങ്ങൽ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വെങ്ങാനൂർ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി വികാസ് പുത്തൂർ, ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വെങ്ങാനൂർ സതീഷ്, ബിജെപി സംസ്ഥാന സമിതി അംഗം തോട്ടക്കാട് ശശി, BDJS ജില്ലാ പ്രസിഡന്റ് അജി SRM, ശിവസേന മണ്ഡലം പ്രസിഡന്റ് രാജൻ, BJP സംസ്ഥാന സമിതി അംഗം ആലംകോട് ദാനശീലൻ, BJP സംസ്ഥാന കൌൺസിൽ അംഗം പോങ്ങുമൂട് വിക്രമൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് മണമ്പൂർ ദിലീപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അജിത് പ്രസാദ് സ്വാഗതം പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി സുധീർ കൺവെൻഷനിൽ എത്തിച്ചേർന്ന സമ്മതിദായകർക്ക് നന്ദി അറിയിച്ചു. യോഗത്തിന് BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ നന്ദി രേഖപ്പെടുത്തി. HP ന്യൂസ് ആറ്റിങ്ങൽ.